1805 നവംബർ 15 ഈ കോളിമര ചുവട്ടിൽ വെച്ചാണ് തലയ്ക്കൽ ചന്തുവെന്ന ധീരദേശാഭിമാനിയെ ബ്രിട്ടീഷ് പട്ടാളം ഖളിച്ചതം ചെയ്തത്. പഴശ്ശിയുടെ വലങ്കയായി നിന്ന് തന്റെ കുറിച്ചിപ്പടയോടൊപ്പം പടപൊരുതിയ ചന്തുവിന്റെ സ്മാരകം 207 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് യാഥാർത്ഥ്യമായത്. എം എ ഷാനവാസ് എം പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ഈ സ്മാരക സൗധം തയ്യാറാക്കിയത്. ചന്തുവിനെക്കുറിച്ചുള്ള വിവരങ്ങളും ചന്തുവിൻ്റെ ശേഷിപ്പുകളും വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി കെ സി വേണുഗോപാൽ സ്മാരകം ഉദ്ഘാടനം ചെയ്തു. പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ തലയ്ക്കൽ ചന്തുവായി അഭിനയിച്ച മനോജ് കെ ജയനായിരുന്നു പരിപാടിയിലെ മുഖ്യാതിഥി. പട്ടാളം വട്ടം ചുറ്റി നിൽക്കുമ്പോൾ വീരം കാട്ടാം, ആണാണെങ്കിൽ കെട്ടഴിക്കേ. കാണിച്ചു തരാം ചന്തുവിന്റെ മായന്തിരിപ്പ്. തോക്കും വാളും വേണ്ട ചന്തുവിന്, ഈ ഇടങ്കൈ മതി, കെട്ടഴിക്കേ. ചന്തുവിന്റെ കുറിച്ചിപ്പടയും പരിപാടിയിൽ അണിനിരന്നു. കുറിച്ചി സമുദായത്തിൽപ്പെട്ട 100 കണക്കിന് പടയാളികളാണ് അമ്പും വില്ലുമേന്തി പരിപാടിക്കെത്തിയത്. വയനാടിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇനി തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകവും ഇടം പിടിക്കും. ഇന്ത്യാ വിഷൻ, വയനാട്.